ആകാശച്ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി ബാങ്കോക്കിൽ ഇറക്കേണ്ടി വന്ന സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിലെ 140-ലേറെ യാത്രക്കാരും ജീവനക്കാരും ബുധനാഴ്ച രാവിലെ സിംഗപ്പൂരിലെത്തി. പകരം ഏർപ്പെടുത്തിയ ദുരിതാശ്വാസ വിമാനത്തിലാണ് യാത്രക്കാരെ സിംഗപ്പൂരിൽ എത്തിച്ചത്. കുറച്ചു യാത്രക്കാർ ബാങ്കോക്കിലെ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള യാത്രാമധ്യേയാണ് ബോയിംഗ് 777-300ER വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടത്. ഒരു യാത്രക്കാരൻ മരിക്കുകയും 70-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ സിംഗപ്പൂർ എയർലൈൻസ് CEO പരസ്യമായി ക്ഷമാപണം നടത്തി. SQ-321 വിമാനത്തിലുണ്ടായിരുന്നവർക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനയിൽ ഖേദിക്കുന്നുവെന്ന് വീഡിയോ സന്ദേശത്തിൽ സിംഗപ്പൂർ എയർലൈൻസ് CEO ഗോചോൻ ഫോർ പറഞ്ഞു. സിംഗപ്പൂർ എയർലൈൻസിന് വേണ്ടി മരിച്ചയാളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും അനുശോചനം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. SQ-321 വിമാനത്തിൽ ഉണ്ടായിരുന്നവർക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനയിൽ ഖേദിക്കുന്നു. യാത്രക്കാർക്കും ജീവനക്കാർക്കും ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകാൻ സിംഗപ്പൂർ എയർലൈൻസ് പ്രതിജ്ഞാബദ്ധമാണ്. അന്വേഷണത്തിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ഞങ്ങൾ പൂർണ്ണമായും സഹകരിക്കും, ഗോചൂൻ ഫോങ് പറഞ്ഞു. ആകാശച്ചുഴിയിൽപ്പെട്ടതോടെ ഒരു മുന്നറിയിപ്പ് വരും മുമ്പെയാണ് വിമാനം പെടുന്നനെ കുലുങ്ങുകയും താഴുകയും ചെയ്തതെന്ന് മലേഷ്യയിൽ വിദ്യാർത്ഥിയായ അസ്മീർ പറഞ്ഞു. സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാർ സീലിംഗിൽ പോയി ഇടിച്ചു. സീലിംഗിൽ തലയിടിച്ചാണ് പലർക്കും പരിക്ക് പറ്റിയത്. ചിലരുടെ തല ബാഗേജ് ക്യാബിനുകളിലും ലൈറ്റുകളിലും മറ്റും പോയി ഇടിച്ചു. തലയിൽ മുറിവ് പറ്റിയവരെയും ചെവിയിൽ നിന്ന് ചോര ഒലിക്കുന്നവരെയും കണ്ടു. വിമാനം കുലുക്കത്തോടെ താഴേക്ക് പതിച്ചപ്പോൾ കൂട്ട നിലവിളി ഉയർന്നു. ബ്രിട്ടീഷ് യാത്രക്കാരനായ ആൻഡ്രൂ ഡേവിസ് BBCയോട് പറഞ്ഞു. ഞാൻ ആകെ കോഫിയിൽ കുതിർന്നു. കടുത്ത കുലുക്കമാണ് അനുഭവപ്പെട്ടത്. തല സീലിംഗിൽ പോയി ഇടിച്ചതിനെ തുടർന്ന് വേദന കൊണ്ട് പുളയുകയായിരുന്ന യാത്രക്കാരിയെ താൻ സഹായിച്ചെന്നും ആൻഡ്രൂ പറഞ്ഞു. വിമാനം പെടുന്നതിനെ താഴോട്ട് കൂപ്പുകുത്തിയപ്പോൾ മുന്നറിയിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് മറ്റൊരു യാത്രക്കാരനായ ജെറി പറഞ്ഞു. ഞാനും ഭാര്യയും ആ മറിച്ചിലിൽപ്പെട്ട് സീലിംഗിൽ പോയി ഇടിച്ചു. വിമാനത്തിൽ നടക്കുകയായിരുന്ന ചിലർ പലവട്ടം മറിഞ്ഞു, 68-കാരനായ ജെറി പറഞ്ഞു. മ്യാൻമറിന് മുകളിൽ വെച്ച് 37,000 അടി ഉയരെ ഒരു മിനിറ്റിലേറെ നേരത്തേക്കാണ് വിമാനം ആടിയുലഞ്ഞതെന്ന് ഏവിയേഷൻ ട്രാക്കിംഗ് സർവീസായ ഫ്ലൈറ്റ് ഡാറ്റ വിശകലനം ചെയ്തു. വിമാനയാത്രക്കിടെ ആകാശച്ചുഴി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതാണ് ഉചിതം. അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകി. എന്തായാലും ചില യാത്രക്കാർക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം മരിച്ചയാളുടെ കുടുംബത്തിന് വേണ്ടവിധ സഹായങ്ങളൊക്കെ ചെയ്യുമെന്ന് എയർലൈൻ വ്യക്തമാക്കുകയും ചെയ്തു. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതാണ് പലർക്കും ഇത്തരത്തിൽ സാരമായ പരിക്കേൽക്കാൻ കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. ഒരു മിനിറ്റിലേറെയാണ് വിമാനം ആടിയുലഞ്ഞത്.